വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിൽ ദീപങ്ങളായി പ്രകാശിക്കുവിൻ. ഫിലിപ്പിയർ 2:15-16. ഈ വചന വെളിച്ചത്തിൽ നാം ഇന്ന് നടന്നു തുടങ്ങുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നാം ഇടയനായ കർത്താവിനെ കണ്ടു. നമ്മുടെ തന്നെ ഇടയധർമ്മത്തെ ധ്യാനപൂർവ്വം വിലയിരുത്തുകയും ചെയ്തു. ദൈവം നമ്മെ തൈലത്താൽ അഭിഷേകം ചെയ്യുന്നുവെന്നും സങ്കീർത്തനം 23:5 പറഞ്ഞിരുന്നു. ഇന്ന് 1 ഏശയ്യ 45 ഒരു പ്രത്യേകതരം ഇടയനെയും അഭിഷിക്തനെയും പരിചയപ്പെടുത്തുന്നു. പേർഷ്യൻ രാജാവായ സൈറസ് ദൈവത്തെ അറിയാത്ത ഒരു വിജാതീയ രാജാവാണവൻ. ഏഷ്യ 45:4. എന്നാൽ അവനെയാണ് തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത്. അവൻ അപ്രകാരം ഒരിടയനായി മാറി. ഏഷ്യ 44:28. ഒരു അഭിഷിക്തനും, മിശിഹ എന്ന അക്ഷരാർത്ഥം. ഏഷ്യ 61:1 കർത്തൃദാസനെക്കുറിച്ച് പറയുന്നിടത്താണ് ഏഷ്യ മിശിഹ എന്ന വാക്ക് ആവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷിക്തനാകുന്നവൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഘോഷിക്കാൻ ദൈവം നിയോഗിച്ചവൻ. ഇത് തൻ്റെ പ്രവർത്തന രേഖയായി ക്രിസ്തുനാഥൻ തന്നെ പ്രഖ്യാപിച്ചു അവൻ്റെ ആദ്യ പ്രസംഗത്തിൽ, ലൂക്ക 4:14-30. യഥാർത്ഥ ഇടയനും രാജാവും അഭിഷിക്തനും ക്രിസ്തുനാഥൻ തന്നെയാണ്. ബാക്കിയെല്ലാവരും അവരെത്ര പ്രതാപശാലികളാണെങ്കിലും ശക്തരാണെങ്കിലും ക്രിസ്തുവിൻ്റെ ദൈവിക കർമ്മത്തോട് കിടപിടിക്കാൻ ശക്തരല്ല. അവരെല്ലാം കേവലം ഉപകരണങ്ങൾ മാത്രമാണ്. ശക്തി ദൈവത്തിൻ്റേതും. ദൈവമാണ് സൈറസിനെ വലത്ത് കൈ പിടിച്ചുയർത്തിയത്, യാക്കോബിനെ ഉയർത്തിയതുപോലെ തന്നെ. ഏശയ്യ 41:13. ദൈവം ആർക്ക് വേണമെങ്കിലും തൻ്റെ ശക്തിയും അധികാരവും മീതിച്ചു കൊടുക്കും, പക്ഷേ പരമാധികാരി ദൈവം തന്നെയാണ്. അല്പം അധികാരം കൈയാളുമ്പോൾ തന്നെ നാം അത് മറന്നുപോകാറുണ്ട്. അപ്പോൾ മഹാരാജാക്കന്മാരുടെ അധികാര ഗർവത്തെക്കുറിച്ച് പറയാനുണ്ടോ? സർവ്വതും കീഴ്പ്പെടുത്താനും തുറക്കാനും തകർക്കാനും ദൈവം തന്നെയാണ് സൈറസിനെ വിളിച്ചത്. ദൈവത്തിൻ്റെ വിളി കേൾക്കുക, അവിടുത്തെ വചനം പാലിക്കുക, അതുമാത്രമേ മനുഷ്യൻ ചെയ്യേണ്ടതുള്ളൂ. നമ്മളെല്ലാം രാജാക്കന്മാരാണെന്നും ദൈവമെന്ന സർവാധിരാജാവിന് സമർപ്പിതരാണെന്നും നാം ഇന്നലെ സൃഷ്ടിയെ ധ്യാനിക്കുന്ന സങ്കീർത്തനം 8 കണ്ടിരുന്നു. യഥാർത്ഥ രാജനായ ക്രിസ്തു എങ്ങനെ എളിമയിൽ തൻ്റെ രാജകീയ മഹത്വം പ്രകടമാക്കിയെന്നും ഇന്ന് സൃഷ്ടിയെ ധ്യാനിക്കുന്ന വാക്കുകൾ ഏശയ്യയിൽ കടന്നു വരുന്നുണ്ട്. രൂപപ്പെടുത്തുക, സൃഷ്ടിക്കുക, നിർമ്മിക്കുക എന്നൊക്കെ. ഏശയ്യ 45:6-7. ഞാനാണ് ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരം നമുക്കായി ചില ഉത്തരവാദിത്തങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ലോകാരംഭം മുതലേ ഉള്ളതാണ്. നാം കഴിഞ്ഞയാഴ്ച അത് ധ്യാനിച്ചിരുന്നു. ആ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇന്ന് വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. 2014 സൺഡേ ശാലോമിൽ അന്ന് അധികാരത്തിലേറിയ മോദിയെ സൈറസുമായി താരതമ്യം ചെയ്ത് കർത്തൃദാസനായി ഉയർത്തിക്കാട്ടിയ ഒരു മുഖപ്രസംഗം വിവാദമായിരുന്നു. ഇന്ന് വിജാതി രാജാക്കന്മാർ എന്ന ആശയത്തിൽ നിന്ന് യഥാർത്ഥ രാജനായ ദൈവത്തെ മനസ്സിലാക്കാനുള്ള വചനഭാഗങ്ങളാണ് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സൈറസും സീസറും സർവ്വജനാധിപന്മാരും നമ്മുടെ വിചാര വഴികളിൽ അതിനാൽ കടന്നു വരുന്നുണ്ട്. വിജാതിയനോ സ്വജാതിയനോ രാജാവോ അടിമയോ എന്നതല്ല പ്രശ്നം. ദൈവത്തോട് ഒരുവന് എത്രമാത്രം ഗാഢബന്ധം ഉണ്ടെന്നതാണ് മാനിക്കപ്പെടുന്നത്. ഇന്ന് മത്തായി 22:15-21 സീസറിന് നികുതി കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഈശോ ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് പ്രതിയോഗികളുടെ വായടയ്ക്കുന്നുണ്ട്. സുഭാഷിതം 8:15, ദാനിയേൽ 2:21 മുതലായവ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം യഹൂദർക്ക് വിജാതീയ രാജാക്കന്മാർക്ക് ന്യായമായ നികുതി കൊടുക്കുന്നതിൽ എതിർപ്പില്ലായിരുന്നുവെന്ന്. വിജാതീയ രാജാക്കന്മാർ പോലും അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് നേടുന്നു എന്ന ചിന്തയാണ് ഇതിന് കാരണം. അത് തികച്ചും സത്യം തന്നെയുമാണ്. എന്നാൽ ഈശോ അതിന്റെ ആഴങ്ങളെ ഒന്ന് പരിശോധിക്കുകയാണ്. സീസറിന് നികുതിയും ബഹുമതിയും കൊടുക്കണം, പക്ഷേ അവന് തങ്ങളുടെ ആത്മാവിന് തീരെഴുതി കൊടുക്കരുത്. വിജാതീയ ദേശങ്ങളിൽ മതവും രാഷ്ട്രീയവും ഇടകലർന്നിരുന്നു. ചക്രവർത്തിമാർ ദൈവങ്ങളായി, അവരെ ആരാധിക്കാത്തതിനാലാണ് ക്രിസ്തീയർ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടതും. ഇന്നലെ നാം അത് കണ്ടിരുന്നു. ഈശോ പറയുകയാണ്, സീസറിനുള്ളത് സീസറിന് കൊടുക്കുമ്പോൾ തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. സീസറിനെ സ്ഥാപിച്ചുറപ്പിച്ചത് ദൈവമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സീസറിന്റെ അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കരുത്. അന്ന് സണ്ടേശാലോം നടത്തിയ മുഖപ്രസംഗത്തിന്റെ ഭീകരമായ പരാജയം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായി നാം അനുഭവിച്ചു വരികയാണല്ലോ. ഞാനും നീയുമെല്ലാം സൈറസുമാരാണ് ദൈവത്തിന്റെ ശക്തരായ ഉപകരണങ്ങൾ. അല്ലാതെ കപട രാഷ്ട്രീയവും അഴിമതിയും കൊള്ളയും കൊള്ളിവയ്പ്പും കൊണ്ട് രാജ്യാധികാരം പോകുന്നവരെയല്ല ദൈവാഭിഷിക്തരായി കാണേണ്ടത്. സീസറിന്റെ നാണയത്തിൽ സീസറിന്റെ രൂപവും ലിഖിതവുമാണ്. സീസർ ദൈവമാണെന്നും മഹാപുരോഹിതനാണെന്നും അവൻ തന്നെ തീരുമാനിച്ച് കൽപ്പിച്ചിരുന്നു. എന്നാൽ നമ്മളെല്ലാം ദൈവത്തിന്റെ രൂപവും ഛായയും വചനവും മുദ്രയും പേർന്നവരാണ്. 1:26. പിന്നെ FSCR ൽ നാം അത് കണ്ടുകഴിഞ്ഞു.
എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും? നാം ഈ ദിവസങ്ങളിൽ കാണുന്നത് തന്നെ നമ്മൾ ദൈവസമാനരാണ്. കൃപയാൽ നാം എല്ലാവരും ദൈവപുത്രന്മാർ തന്നെ. അതിനാൽ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇന്നലെ നാം കണ്ട അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇതിൻ്റെ ഒരു മകുടോദാഹരണമാണ്. താൻ രക്തസാക്ഷിയാകും എന്നറിഞ്ഞപ്പോൾ മരണത്തെ അദ്ദേഹം തീവ്രമായ അഭിനിവേശത്തോടെ സ്വാഗതം ചെയ്തു. അതിനായി ഒരുങ്ങി ആ മരണവ്യഥയിലും സ്വന്തം കുഞ്ഞാടുകളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന, പ്രബോധിപ്പിക്കുന്ന നല്ലിടയനായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് തൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിൻ്റെ ആദ്യ വരവിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചവനെന്നാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചല്ല, ക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ചായിരുന്നു അദ്ദേഹം എപ്പോഴും പഠിപ്പിച്ചിരുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ പുനരാഗമനം ഭാവിയിൽ ഉണ്ടാകേണ്ട അനുഭവമായിട്ടല്ല, ഇന്ന് ഇവിടെ തന്നെ നിറവേറുന്നതായിട്ടാണ് അദ്ദേഹം സ്വായത്തമാക്കിയത്. സജീവനായ ക്രിസ്തുവിനെ തൻ്റെ ഇഹലോക ജീവിതത്തിൽ അത്രമേൽ രുചിച്ചറിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അനുഭവം സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മരണം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പ്രത്യാശയുടെ പൂർത്തീകരണമാണ്, അമർത്യതയുടെ കവാടം. അതാണ് മനുഷ്യൻ്റെ ദൈവഭാവം. അവൻ ആത്മീയനും അമർത്യനുമായി മാറുന്നു ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുമ്പോൾ. ഇന്ന് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടിരിക്കുന്ന, പീഡകളിൽ ഞെരുങ്ങിയിരിക്കുന്ന തെസലോനിക്കാർക്ക് ശ്ലീഹ എഴുതുന്ന ആദ്യ ലേഖനത്തിൽ നിന്നാണ് നാം വായിക്കുന്നത്. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ ലിഖിതമാണത്. ആശ്വാസവും പ്രത്യാശയും കിനിയുന്ന മധുരമുള്ള ഒരു അപ്പുസ്തോലിക ലിഖിതം. ആദ്യമായിട്ടാണ് അങ്ങനെയൊരു സദ്വാർത്ത മനുഷ്യരാശിക്ക് ലഭിക്കുന്നത്. അന്നും ഇന്നും എന്നും വായിക്കാനും ധ്യാനിക്കാനും. തെസലോണിയർ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യാശയിലും മികച്ചു നിൽക്കുന്നതിൽ ശ്ലീഹ അത്യധികം ആനന്ദമുള്ളവനാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ അധ്വാനവും പ്രത്യാശയുടെ സ്ഥിരോത്സാഹവും മൂന്ന് ഭിന്ന ധ്രുവങ്ങളല്ല, ക്രിസ്തീയതയുടെ ആകത്തുകയാണ്. ഒരു പുതുജനം എന്ന നിലയ്ക്ക് ക്രിസ്ത്യാനികൾ ഈ ലോകത്ത് പ്രകടമാക്കുന്ന സമർപ്പണ ബുദ്ധിയും കരുതലും അചഞ്ചലതയും അത് വിളിച്ചോതുന്നു. ഇപ്രകാരമുള്ള ഒരു പുതിയ ജനം തങ്ങളുടെ പുതിയ രാജ്യത്തിൽ ഉയർത്തുന്ന ഹൃദയഭേരികളാണ് ഇന്ന് സങ്കീർത്തനം 96. പാടുക, വാഴ്ത്തുക, പറയുക, പ്രസ്താവിക്കുക തുടങ്ങിയ ആജ്ഞാവചനങ്ങൾ കൊണ്ട് സ്തുതി പിറക്കുകയാണ്. എന്താണ് ഇത്ര സ്തുതിക്കാനുള്ളത്? ഒന്ന്, ദൈവമഹത്വത്തെ പ്രകീർത്തിക്കാൻ. രണ്ട്, വിഗ്രഹങ്ങളുടെ തകർച്ചയെ ആഘോഷിക്കാൻ. സീസറും സൈറസും കല്ലും മണ്ണും കൊണ്ട് മെനഞ്ഞ് ദൈവമെന്ന് ചെല്ലപ്പേരിട്ടതെല്ലാം പൊന്നും പണവും പോയിപ്പോകും. ദൈവത്തിൻ്റെ മായാത്ത മുദ്രയും ലിഖിതവും കാലങ്ങൾ കഴിഞ്ഞാലും നിലനിൽക്കും. ലൂക്ക 21:33. സങ്കീർത്തനം 29 വളരെയധികം സാമ്യമുണ്ട് സങ്കീർത്തനം 96. എന്നാൽ കാതലായ ഒരു വ്യത്യാസവും. സങ്കീർത്തനം 29 സ്വർഗവാസികളുടെ സ്തുതിമേളങ്ങളെയാണ് ആഘോഷിക്കുന്നതെങ്കിൽ, സങ്കീർത്തനം 96 ഭൂമിയിലെ സർവ്വജനതകളെയും ഈ സ്തുതിപ്പിൽ പങ്കാളികളാക്കുന്നു. അന്ന് സ്വർഗത്തിൽ നടക്കേണ്ടവയൊക്കെ ഇന്ന് ഭൂമിയിൽ തന്നെ നാം അനുഭവിച്ചു തുടങ്ങുന്നു. പരിശുദ്ധാത്മാവെന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാലാണ് ഇത് സാധ്യമാകുന്നത് പോലും. അങ്ങനെ സ്വർഗം ഈ ഭൂമിയിൽ അരങ്ങേറുമ്പോൾ അതിനനുസരിച്ചുള്ള സാമൂഹിക വ്യതിയാനങ്ങളും ഇവിടെ സംഭവിക്കണം. കാരണം നമ്മൾ സ്വർഗദർശനങ്ങളെ കൈയും കെട്ടിക്കൊണ്ട് നോക്കി നിൽക്കുന്നവരല്ല, ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ പങ്കുചേരുന്നവരാണ്. കാരണം കർത്താവ് വാഴുന്നു, അവൻ്റെ വാഴ്ച ഞാൻ കാണുന്നു. ഇന്ന് അന്യായമായ തടങ്കലിൽ 11 തികയ്ക്കുന്ന ഫാദർ സ്റ്റാൻ ലൂർദ് സ്വാമിയുടെ സൗമ്യവും ദൃഢവുമായ ആ വാക്കുകൾ ചെവികളിൽ മുഴങ്ങുന്നു. ഞാൻ കയ്യും കെട്ടി നോക്കി നിന്നവനല്ല എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഐ എം ഹാപ്പി ദാറ്റ് ഐ വാസ് നോട്ട് എ സൈലന്റ് സ്പെക്ടേറ്റർ. സീസർ ദൈവമാകാൻ തുനിയുന്നിടത്ത് നാം സീസറിന്റെ മുൻപിൽ അടിയറവ് പറയരുത്. കാരണം നാം ദൈവത്തെ വഹിക്കുന്നവരും ദൈവത്താൽ സംവഹിക്കപ്പെട്ടവരുമാണ്. തെയോഫോറോസ്.